പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, പടിഞ്ഞാറൻ അധിനിവേശത്തിൽ നിന്നും നമ്മുടെ രാജ്യം സ്വതന്ത്രമായിട്ട് 74 വർഷം പൂർത്തിയാവുന്നു. ഇന്ന് നമ്മുടെ 75-ാം സ്വാതന്ത്ര്യ ദിനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര ജനാധിപത്യ രാജ്യമാണിന്ന് ഭാരതം. കാലയളവിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ രാജ്യം വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് നമുക്കറിയാം. മനുഷ്യവിഭവശേഷിയിൽ നാം ഒട്ടും പിന്നിലല്ല. അതിമഹത്തായ പൈതൃകവും പാരമ്പര്യവും സംസ്കാരവും നമുക്ക് കൈമുതലായിട്ടുണ്ട്. മുമ്പേ നടന്ന മഹാരഥന്മാർ നടന്നു നീങ്ങിയ പാതകൾ ഒരു വെളിച്ചമായി നമുക്ക് മുന്നിലുണ്ട്. ഭാവി പൗരന്മാരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ആ മാർഗമാണ് പിന്തുടരേണ്ടത്. നാനാതത്വലേകത്വം എന്നത് വളരെ മനോഹരമായൊരു ആശയമാണ്. വളരെ മികച്ച ഒരു സങ്കല്പം കൂടിയാണത്. അത് പുലർന്ന നാടാണ് നമ്മുടെ ഭാരതം. അതിൽ വിള്ളലുകളുണ്ടാവാതെ നാം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കലാകായിക രംഗങ്ങളിൽ ഒരുപാട് കുതിപ്പും കിതപ്പുമൊക്കെ നമ്മൾ ഈ കാലയളവിൽ കണ്ടു. എല്ലാ രംഗങ്ങളിലും ഇനിയും ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാവണം. നാളുകൾ നമ്മുടേതാണ്. നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് നീങ്ങാം. രാജ്യത്തിൻ്റെ സർവതോന്മുഖമായ പുരോഗതിയാവട്ടെ നമ്മുടെ ലക്ഷ്യം. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.
പ്രിയപ്പെട്ട കൂട്ടുകാരെ, അധ്യാപക സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, ഭാരതം ഇന്ന് 75-ാമത് സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിക്കുന്നത്. ഈ അതിമഹത്തായ ഓർമ്മകളുടെ വേലിയേറ്റം തന്നെ നമ്മുടെ മനസ്സുകളിൽ സൃഷ്ടിക്കുന്ന ഈ ഒരു സമയത്ത് നാം രാജ്യത്തിൻ്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും ഭാവി തലമുറക്കും അത് സംരക്ഷിക്കാനുള്ള പ്രതിബദ്ധതയും ബോധ്യവും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പരിശ്രമങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. കൂട്ടുകാരോട് ഒരുപാട് സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, അത് ഈ പരിപാടിയിൽ ഉടനീളം ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. ഞാനൊരൊറ്റ കാര്യം നിങ്ങളോട് പറയുന്നു, 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുന്നു. അതിൻ്റെ മുമ്പുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ച്, അതായത് 75 മുമ്പുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും അല്പമെങ്കിലും നമ്മുടെ കുട്ടികൾ ഒന്ന് ചിന്തിക്കുക, ഒന്ന് പഴയതിലേക്ക് അന്നത്തെ കാര്യങ്ങളൊക്കെ വായിച്ചൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാകും, അന്നിവിടെ കാണുന്നത് ഇന്നത്തെ നമ്മുടെ പോലീസല്ല, അന്ന് ഭാരതത്തെ അടക്കി ഭരിക്കാൻ ബ്രിട്ടൻ എന്ന ഒരു രാജ്യത്തിൻ്റെ ഇന്ത്യ ആക്ട് എന്ന പേരിൽ നടപ്പാക്കിയിട്ടുള്ള ഒരു ഭരണഘടന പ്രകാരം, ബ്രിട്ടീഷുകാരുടെ ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ നടപ്പാക്കിയ നിരവധി നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊന്നും തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അനുകൂലമല്ല. കൃഷിക്കാരൻ്റെ അവസ്ഥ വളരെ ദുരിതമായിരുന്നു. കച്ചവടക്കാരന് സ്വന്തമായി കച്ചവടം ചെയ്യാൻ കഴിയില്ല. അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. നമുക്ക് പഠിക്കാൻ സ്കൂളുകളില്ല. അതുപോലുള്ള നിരവധി പ്രശ്നങ്ങളും സങ്കീർണമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള ശക്തമായ സമരങ്ങളൊക്കെ നടക്കുന്നത്. മഹാത്മജിയുടെ നേതൃത്വത്തിൽ, ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ, അങ്ങനെ നിരവധി ദേശീയ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ, അതുപോലെ രാജ്യത്തുടനീളമുള്ള രക്തസാക്ഷികളെക്കുറിച്ചും നാം അനുസ്മരിക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിൽ നിന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ആദ്യ മന്ത്രിസഭ, അതിന് തുടർന്നുണ്ടായ ഭരണകൂടവും, ഒരു റിപ്പബ്ലിക്കൻ ഭരണഘടന നമുക്കുണ്ടാക്കി. അതുപോലെ നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു, ജനാധിപത്യ സംവിധാനങ്ങൾ വരുന്നു, ഒരുപാട് മുന്നേറ്റങ്ങൾ കാർഷിക രംഗത്തും മറ്റെല്ലാ രംഗങ്ങളിലും, തൊഴിൽ മേഖലകളിലൊക്കെ മുന്നേറ്റങ്ങളുണ്ടാക്കി. അങ്ങനെ ഏതാണ്ട് ഒരുപാട് കോടിക്കണക്കിന് ആളുകളുടെ ദാരിദ്ര്യം അകറ്റാനുമൊക്കെ സാധിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിക്കുകയും ഈ സ്വാതന്ത്ര്യം ഒരിക്കലും നഷ്ടപ്പെടാതെ ഭാവിയിൽ നമ്മുടെ തലമുറക്ക് കൈമാറുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ പുതിയ തലമുറയായ നമ്മുടെ കുട്ടികൾ, നമ്മുടെ സമീപത്തു നിന്നും കണ്ടുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ കാര്യങ്ങൾ, അതിലൂടെ നന്മ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് സഹവർത്തിത്വത്തോടെയും സമാധാനത്തോടെയും ജനാധിപത്യ മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ടും മുന്നോട്ട് പോകാനുള്ള പരിശ്രമം നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുക, വളരെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാവണമെന്നുള്ള കാര്യത്തിൽ നാം ഓരോരുത്തരും നിർബന്ധ ബുദ്ധി കാണിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യദിനം വളരെ ചിന്താപരമായിട്ടും നല്ല നന്മകൾ ചെയ്യാനുമുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ ആശംസകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. In 1947, India's first Prime Minister Jawaharlal Nehru had delivered a speech that lasted 72 minutes, which was till 2015 the longest ever speech from the Red Fort. Good morning, India. Dear friends, my heartfelt wishes for the 74th Independence Day. Probably there is hardly anyone who woke up in the midnight of 15th August 1947 to hear India's tri-Swiss destiny. We are born in an independent country and hence probably understand very little about being insult of being governed by a foreign power. 15th August 2021 is marked as the 74th year of independence. It was in 1947 the countryman breathed in the free air after years of ruthless British oppression. Jawaharlal Nehru embarked on this movement by giving his first public speech in Free India. But where was Mahatma Gandhi that day? You'd be surprised to know that he was not celebrating that day. Instead, he was on a hunger strike in Kolkata, far away from this hard-won freedom celebration that was going in Delhi. Independence Day is a national holiday in India commemorating the nation's independence from the United Kingdom in 15th August 1947, Indian Independence Act.
which transferred legislative sovereignty to Indian Constitution Assembly came into effect. Flag hoisting, parade, fireworks, singing patriotic songs and national anthem, speech by President of India, speech by Prime Minister of India, these are the commonly observed celebrations that's going on. However, when we are away from the country, we notice that the non-resident Indians celebrating Independence Day with more vigor than the people celebrating the country itself. Probably it is the feeling of an identity as Indian behind such emotions. Many sacrificed their lives for India. Let's salute the great souls. Freedom in the mind, faith in the words, pride in the souls. Let's salute our nation on this Independence Day. Jai Hind. Priyamullavare, Namaskaram. Mahamariyude ee durida kalathu മറ്റൊരു സ്വാതന്ത്ര്യ ദിനം കൂടി സമാഗതമായിരിക്കുന്നു. ഇന്ന് വളരെ സവിശേഷതയുള്ള ഒരു ദിനമാണ്. നമ്മുടെ നാടിനെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും നമ്മൾ ഓർത്തെടുക്കുന്ന ഒരു ദിനം. വിരുന്നുകാരായി വന്ന് വീട്ടുകാരായി മാറിയ വൈദേശിക സാമ്രാജ്യത്വ ശക്തികളുടെ ദുഷ്ചെയ്തികളെക്കുറിച്ച് ഓർക്കുന്ന ദിനം. നമ്മുടെ നാട്ടിൽ കച്ചവടത്തിൻ്റെ പേരിൽ കടന്നു വരികയും നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തെ ചങ്ങലക്കിൽ ഇടുകയും നമ്മുടെ ജനങ്ങളുടെ ജീവിതം ദുരിതമയമാക്കി തീർക്കുകയും ചെയ്ത ആ ദുഷ്ടശക്തികൾ അവരുടെ ക്രൂര ഭരണത്തിനെതിരെ തങ്ങളുടെ ജീവനും ജീവിതവും ബലി നൽകിയ മഹാരഥന്മാരായ ആളുകൾ, അവരുടെ ത്യാഗത്തിൻ്റെ, അവരുടെ വേദനയുടെ, അവർ അനുഭവിച്ച കണ്ണുനീരിൻ്റെയും അവർ ഒഴുക്കിയ രക്തത്തിൻ്റെയും വിലയാണ് നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം എന്ന കാര്യം നാം മറക്കാൻ പാടില്ല. രാജ്യത്തിന് വേണ്ടി സർവ്വതും സമർപ്പിച്ച ആ മഹാന്മാരെക്കുറിച്ച് ഓർക്കാതെ ഒരിക്കലും സ്വാതന്ത്ര്യ ദിനാഘോഷം പൂർണ്ണമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരുടെ നന്മയിൽ നിന്ന് നാം ശക്തിയാർജിക്കേണ്ടതുണ്ട്. അവർ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ പ്രയത്നിച്ചത്, അതിൻ്റെ ഗുണമാണ്, അതിൻ്റെ ഗുണഫലമാണ് നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തെ നിലനിർത്താനുള്ള വളരെ വലിയ ബാധ്യത നമ്മിലാണ് നിലകൊള്ളുന്നത്. ഇന്നത്തെ വർത്തമാനത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് നാം ഓർക്കേണ്ടതുണ്ട്. സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ രാജ്യം നിരവധി മേഖലകളിൽ തുല്യതയില്ലാത്ത പുരോഗതി നേടിയെടുക്കുകയുണ്ടായി. വിവിധ മേഖലകളിൽ നമുക്കുണ്ടായ നേട്ടങ്ങൾ ലോകത്തിൻ്റെ നെറുകയിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തി. ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യങ്ങളിലൊന്നായി തലയെടുപ്പോടെ നിൽക്കാൻ നമുക്കിന്ന് സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആഹ്ലാദകരമായ, അഭിമാനകരമായ വർത്തമാനത്തിൽ നിന്നുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും അത് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചും നാം മനസ്സിലാക്കണം. പുരോഗതി ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യങ്ങളിലൊന്നായി തലയെടുപ്പോടെ നിൽക്കാൻ നമുക്കിന്ന് സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആഹ്ലാദകരമായ, അഭിമാനകരമായ വർത്തമാനത്തിൽ നിന്നുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും അത് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചും നാം മനസ്സിലാക്കണം. പുരോഗതി ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വംശീയവും വർഗീയവുമായ വിവേചനങ്ങളും നമ്മുടെ നാട്ടിൽ സമാന്തരമായി തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും വേദനാജനകമായ ഒരു വസ്തുതയാണ്. ഇത്തരത്തിലുള്ള ദുരിതങ്ങളെ ഇല്ലായ്മ ചെയ്ത് നമ്മുടെ രാജ്യത്തിന് ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയർന്നു വരേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത് ഇന്നത്തെ യുവതലമുറ തന്നെയാണ്. തങ്ങളുടെ സർവമാന കഴിവുകളും സകലമാന പ്രവർത്തനങ്ങളും രാജ്യതാൽപര്യത്തിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാവുന്ന ഒരു യുവതയാണ് നമുക്കിന്ന് ആവശ്യം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, വ്യക്തി താൽപ്പര്യങ്ങളെക്കാൾ ഉപരി
രാജ്യത്തിൻ്റെ താല്പര്യത്തിന് നമ്മൾ എന്ന് പ്രാധാന്യം കൊടുക്കുന്നുവോ അന്ന് മാത്രമേ ലോകത്തിൻ്റെ നെറുകയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയുള്ളൂ. നമ്മുടെ രാജ്യം വൈവിധ്യങ്ങളുടെ ഒരു രാജ്യമാണ്. വ്യത്യസ്തങ്ങളായ നിറങ്ങളിലുള്ള പൂക്കൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോട്ട സദൃശമാണ് നമ്മുടെ ഭാരതം. ഈ വൈവിധ്യം തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. നാനാത്വത്തിൽ ഏകത്വമെന്ന് ഘോഷിക്കപ്പെട്ട പ്രയോഗം നമുക്കറിയാം. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി. വൈവിധ്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരുമയോടെ ഒരു മാലയിൽ കോർത്ത മുത്തുകളെപ്പോലെ ഒന്നിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നതുതന്നെയാണ് പരമപ്രധാനമായ കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ രാജ്യത്തെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നതിനുള്ള ചാലകശക്തിയായി മാറേണ്ടത് വളർന്നു വരുന്ന തലമുറ തന്നെയാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുക്കുക. സ്വാർത്ഥതയും വിഭാഗീയതയും കൈവെടിഞ്ഞുകൊണ്ട് രാജ്യ താല്പര്യത്തിന് മുൻതൂക്കം കൊടുക്കുന്ന നമ്മുടെ മഹാരഥന്മാരായ ആളുകളിൽ നിന്ന് വെള്ളവും വളവും സ്വീകരിച്ച് അവരിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് നാടിനെ നെറുകയിലേക്ക് ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു തലമുറയായി നമുക്കെല്ലാവർക്കും മാറാൻ കഴിയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി. നമസ്തേ. മേരെ രംഗ് ദേ, മേരെ രംഗ് ദേ, പസന്തി ചോല മേരെ രംഗ് ദേ, മേരെ രംഗ് ദേ, പസന്തി ചോല മേരെ രംഗ് ദേ, മേരെ രംഗ് ദേ, പസന്തി ചോല രംഗ് ദേ, രംഗ് ദേ, രംഗ് ദേ, പസന്തി ചോല മേരെ രംഗ് ദേ. നിക്കലെ വീരജിയാലെ യൂ അപ്നാ സീനാ താനേ ഹസ് ഹസ് കേ ജാനി ലൂട്ടാനേ ആസാദ് സവേരാ ലാനേ മര കേ കേസീ ജീതീ ഹേ ഇസ് ദുനിയാ ദോ പത്ലാനേ തേരെ ലാല് ചലേ ഹേ മായേ അബ് തേരീ ലാജ് ബജാനേ മര കേ കേസീ ജീതീ ഹേ ഇസ് ദുനിയാ ദോ പത്ലാനേ തേരെ ലാല് ചലേ ഹേ മായേ അബ് തേരീ ലാജ് ബജാനേ ആസാദീ കാ ശോലാ മൻ കേ ഖൂന രഗോ മേ ഡോലാ മേരെ രംഗ് ദേ. मेरे रंग दे पसंदी चोला मैं रंग रे, मेरे रंग रे पसंदी चोला मैं रंग रे, मेरे रंग रे पसंदी चोला रंग रे, रंग रे, रंग रे पसंदी चोला मैं रंग रे. दिन आज का बड़ा सुहाना मौसम भी बड़ा सुनहना वे सर पे बांध के आए बलिदानों का ये सहरा भारत हमको जान से प्यारा है सबसे न्यारा गुलिस्सा हमारा है भारत हमको जान से प्यारा है सबसे न्यारा गुलिस्सा हमारा है सदियों से भारत भूमि दुनिया की शान है भारत माँ की रक्षा में जीवन कुर्बान है भारत हमको जान से प्यारा है सबसे न्यारा गुलिस्सा हमारा है उजड़े नहीं अपना चमन टूटे नहीं अपना वतन गुमराह ना कर दे कोई बर्बाद ना कर दे कोई मंदिर यहाँ मस्जिद यहाँ
हिंदु यहां मुस्लिम यहां मिलते रहे हम प्यार से जागो हिंदुस्तानी नाम हमारा है सबसे प्यारा देश हमारा है हिंदुस्तानी नाम हमारा है सबसे प्यारा देश हमारा है जन्मभूमि है हमारी शान से कहेंगे हम सब ही तो भाई भाई प्यार से रहेंगे हम हिंदुस्तानी नाम हमारा है सबसे प्यारा देश हमारा है आसाम से गुजरात तक बंगाल से महाराष्ट्र तक जाति कई दून एक है भाषा कई स्वर एक है कश्मीर से मद्रास तक हम दो सभी हम एक है आवास दो हम एक है जागो गुड मॉर्निंग एवरीवन रिस्पेक्टेड प्रिंसिपल टीचर्स पेरेंट्स एंड ऑल माय डियर फ्रेंड्स फर्स्ट ऑफ ऑल आई विश यू ऑल अ वेरी हैप्पी इंडिपेंडेंस डे आई फील ग्रेट प्राउड टू प्रेजेंट दिस स्पीच दिस डे इज मोस्ट इंपॉर्टेंट डे फॉर ऑल ऑफ अस बिकॉज इन दिस डे इन 1947 वी गॉट आवर इंडिपेंडेंस फ्रॉम द ब्रिटिश रूल फ्रेंड्स आवर ग्रेट फ्रीडम फाइटर्स लाइक महात्मा गांधी पंडित नेहरू लाला लाजपत राय Subhash Chandra Bose, Bhagat Singh and many others devoted their entire life for the freedom for our country. Today we are fortunate that we are born in an independent country and we have our own fundamental rights. Our freedom is priceless and our brave soldiers fight continuously on borders to protect our country. We all know that no nation is perfect. It needs to become perfect. So, it is our responsibility to sincerely perform our duty and progress together for the growth and development of our country. Surely, the day is not far when our country will be strong and powerful in every field. Thank you. Jai Hind. അധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, സ്വാതന്ത്ര്യത്തിന്റെ 75-ാമത് പൊൻപുലരി ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ അഭിവൃദ്ധിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ജീവൻ നൽകിയ ധീര ദേശാഭിമാനികളുടെ ത്യാഗങ്ങൾ ഓർക്കേണ്ട ദിവസമാണിത്. എല്ലാ ഇന്ത്യക്കാരുടെയും സഹകരണം, ത്യാഗം, പങ്കാളിത്തം എന്നിവ മൂലമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം സാധ്യമായത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും വേണ്ടി പ്രയത്നിച്ച ബാലഗംഗാധര തിലക്, സുഭാഷ് ചന്ദ്രബോസ്, ചന്ദ്രശേഖർ ആസാദ് എന്നിവരോടൊപ്പമുള്ള ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികളോടുള്ള ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ അവസരം. 1498 May 20 വാസ്കോഡഗാമ നമ്മുടെ നാട്ടിലെത്തിയതോടെ പാശ്ചാത്യർക്ക് ഇന്ത്യയിലേക്കുള്ള വഴി തുറക്കുകയായിരുന്നു. അന്ന് ഇന്ത്യ എന്ന മഹാരാജ്യം നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളായി ചിതറിക്കിടക്കുകയായിരുന്നു. ഗാമയെ തുടർന്ന് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഒടുവിൽ ഇംഗ്ലീഷുകാരും ഇന്ത്യൻ മണ്ണ് തേടിയെത്തി. വ്യാപാരത്തിനെന്ന പേരിൽ വന്ന് നമ്മുടെ നാടിനെ കാൽക്കീഴിലാക്കിയ വിദേശികൾക്കെതിരെ ഇന്ത്യൻ ജനത നടത്തിയ നൂറ്റാണ്ടുകൾ നീണ്ട ഐതിഹാസികമായ പോരാട്ടമാണ് ഭാരതീയ സ്വാതന്ത്ര്യ സമരം. മഹാത്മാഗാന്ധി, നെഹ്റു, താന്തിയത്തോപ്പി, ഝാൻസി റാണി, കെ കേളപ്പൻ തുടങ്ങി ഒട്ടനവധി മഹാന്മാരുടെ നിരന്തരമായ പോരാട്ടത്തിനൊടുവിൽ ഗത്യന്തരമില്ലാതെ വിദേശികൾ ഇന്ത്യ വിടുകയും നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമാവുകയും ചെയ്തു. മലബാറിൽ നിന്നും ഒട്ടനവധി പേർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും രക്തസാക്ഷികളാവുകയും ചെയ്തിട്ടുണ്ട്. നാം എന്നനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നിരവധി മഹാന്മാരുടെ ചോരയിൽ നിന്നും ലഭിച്ചതാണ്. നമ്മുടെ നാട്ടിൽ നിന്നും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷികളായ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ആല മുസ്ലിയാർ എന്നീ ധീര മഹാന്മാർക്ക് മുമ്പിൽ നമുക്ക് ഈ ദിവസം പ്രണാമം അർപ്പിക്കാം. നൂതനമായ ചിന്തകളെ സ്വപ്നങ്ങളാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം മനസ്സിൽ നിറച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം. ഭാരതാംബയുടെ മക്കൾ ജീവത്യാഗം ചെയ്ത് പൊരുതി നേടിയ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കേണ്ട കടമ നിറവേറ്റുമെന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. നമ്മളെ നാമാക്കാൻ വേണ്ടി ജന്മങ്ങൾ ഹോമിച്ചവരെ ഓർക്കാനും അവർ നേടിത്തന്ന സ്വാതന്ത്ര്യം അണാവിളക്കായി സൂക്ഷിക്കുവാനും വെറും കാലഭാരതത്തെ മാതൃകാപരമായി മെനഞ്ഞെടുക്കുവാനും കൊച്ചുകൂട്ടുകാരുടെ കുഞ്ഞുങ്ങൾക്കാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം മതേതരത്ര ചിന്തയാൽ പുണർന്നിടുന്ന ഭാരതം പെരുമയേയും പൈതൃകത്തിൻ നാടിതല്ലോ ഭാരതം ഇതെന്റെ രാജ്യം ഇതെന്റെ മാതൃരാജ്യം ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം മതേതരത്ര ചിന്തയാൽ പുണർന്നിടുന്ന ഭാരതം പെരുമ
ഏഴും പൈതൃകത്തിൻ നാടിതല്ലോ ഭാരതം ഈ ദേശ് ഹമാരാ ജാന സേ പ്യാരാ പ്യാര ഹമാരാ ആസാദി 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 നൂറ് നൂറ് ചിന്തകൾ നൂറ് നൂറ് ഭാഷകൾ മതത്തിനപ്പുറം വളർന്ന സ്നേഹ ചിത്രസാഗരം നൂറ് നൂറ് ചിന്തകൾ നൂറ് നൂറ് ഭാഷകൾ മതത്തിനപ്പുറം വളർന്ന സ്നേഹ ചിത്രസാഗരം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാർസി ബുദ്ധ ജൈനനും തോളു ചേർന്ന് അഭിനമിച്ച നാടിതല്ലോ ഭാരതം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാർസി ബുദ്ധ ജൈനനും തോളു ചേർന്ന് അഭിനമിച്ച നാടിതല്ലോ ഭാരതം ഈ ദേശ് ഹമാരാ ജാന സേ പ്യാരാ പ്യാര ഹമാരാ ആസാദി 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 പിച്ച വെച്ചു ഞാൻ നടന്ന മണ്ണിനെ മറക്കുക മനം മടുത്തു കണ്ണടച്ചു നോക്കു കുത്തിയാകുവാൻ പിച്ച വെച്ചു ഞാൻ നടന്ന മണ്ണിനെ മറക്കുക മനം മടുത്തു കണ്ണടച്ചു നോക്കു കുത്തിയാകുവ കയ്യുകില്ല ഞങ്ങൾ മകേതരത്തൊരക്തമ പിടഞ്ഞു വീണ ചാകിലും മനസ്സകന്നു മാത്രമ കഴിയുകില്ല ഞങ്ങളിൽ മകേതരത്തൊരക്തമ പിടഞ്ഞു വീണ ചാകിലും മനസ്സകന്നു മാത്രമ ഇതേശ് ഹമാരാ ജാന സേ പ്യാരാ പ്യാര ഹമാരാ ആസാദി ആസാദി ആസാദി.